सेनानी सिविल सर्वीस अकादमी यूट्यूब चानल स्वागत इन कथ प्लासी युद्ध आयरूटी जून इतने गवर्नर जनरल रॉबर्ट क्लेव नेतृत्व इंग्लिश सैन्य बंगा नवाब सिराजुद्दौले तमिल वाले प्रशस्त और युद्ध प्लासी युद्ध എല്ലാ യു പി എസ് സി പി എസ് സി പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് പ്ലാസി യുദ്ധം. ഈ പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗള എന്ന മഹാനായ നവാബ് ചതിച്ച് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ചതിക്കപ്പെട്ട ഈ കഥയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഒരു വിജയത്തിൻ്റെ കഥയായിട്ട് പറയുവാൻ സാധിക്കുകയില്ല. എന്നാലും പ്ലാസി യുദ്ധത്തിൻ്റെ വളരെ പ്രാധാന്യമെന്ന് പറയുന്നത് രാഷ്ട്രീയ ആധിപത്യത്തിന് തുടക്കം കുറിക്കപ്പെട്ടത് ബംഗാളിലാണ്. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി രാഷ്ട്രീയ ആധിപത്യത്തിന് തുടക്കം കുറിക്കുന്നത് ഈ യുദ്ധത്തോടുകൂടിയാണ്. പ്ലാസി യുദ്ധത്തിന് എന്തുകൊണ്ട് ആ പേര് വരുന്നു? പ്ലാസി എന്ന ഒരു സ്ഥലത്ത് നടക്കുന്ന യുദ്ധമായതുകൊണ്ടാണ് അതിനെ പ്ലാസി യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. വെസ്റ്റ് ബംഗാളിൽ മുർഷിദാബാദിൽ നിന്നും 20 മൈൽ അകലെയുള്ള ഒരു ഗ്രാമമാണ് പലാസി. ഇവിടെ വെച്ചാണ് സിറാജുദ്ദൗളയും കമ്പനിയുടെ സൈന്യവും ഏറ്റുമുട്ടിയത്. പലാസ് മരങ്ങൾ തിങ്ങി നിൽക്കുന്ന പ്രദേശമായതുകൊണ്ടാണ് പലാസി എന്ന പേര് ആ ഗ്രാമത്തിന് ലഭിച്ചത്. പലാസി പിന്നീട് പ്ലാസി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇത്തരത്തിലാണ് പ്ലാസി യുദ്ധത്തിന് പ്ലാസി യുദ്ധം അഥവാ പലാസി യുദ്ധം എന്ന് പറയുവാനായിട്ട് കാരണം. എന്തുകൊണ്ടാണ് പ്ലാസി യുദ്ധം ഉണ്ടാകുന്നത്? പ്രധാനമായും 3 കാരണങ്ങളാണ് പ്ലാസി യുദ്ധം ഉണ്ടാകുന്നതിനുള്ള കാരണമായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. 1, നവാബിൻ്റെ അനുവാദം കൂടാതെ കൽക്കട്ട സിറ്റിക്ക് ചുറ്റും കോട്ട കെട്ടുന്നത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ആക്രമണം ഭയന്നുകൊണ്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി അത്തരത്തിലൊരു കോട്ട നിർമ്മിക്കുവാൻ നിർബന്ധിതരാകുന്നത്. ഈ കോട്ട പൊളിച്ചു നീക്കുവാൻ നവാബ് പല ആവർത്തി പറഞ്ഞെങ്കിലും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി അതിന് മുതിർന്നില്ല. ഇതാണ് ഏറ്റവും പ്രധാന കാരണമായിട്ട് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ നവാബിൻ്റെ ശത്രുക്കൾക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി അഫയൻ നൽകുന്നതും 3, ഫാർമാൻഷിപ്പ് ദുർവിനിയോഗം ചെയ്യുന്നതും നവാബിന് ഇഷ്ടമായിരുന്നില്ല. ഫാർമാൻഷിപ്പ് കയറ്റുമതി ഇറക്കുമതി, അതായത് മുഗൾ രാജവംശത്തിൻ്റെ കയ്യിൽ നിന്നും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ചുങ്കം ഇല്ലാതെ സാധനങ്ങൾ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നതിനുള്ള അധികാരം വാങ്ങിയിരുന്നു. അതാണ് ഫാർമാൻഷിപ്പ്. ഈ ഫാർമാൻഷിപ്പിനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി കൂടാതെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിലെ ഉദ്യോഗസ്ഥരും ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ബ്രിട്ടനിൽ നിന്നും എന്തെങ്കിലും സാധനങ്ങൾ, അതായത് പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്താൽ അതിന് വൻ തുക ചുങ്കം ഇംഗ്ലീഷ് നമ്മുടെ ഇന്ത്യ നൽകേണ്ടിയും വരുന്നു. ഇത് നവാബിന് ഇഷ്ടമായിരുന്നില്ല. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ നവാബ് ആകുന്നത്രയും ശ്രമിച്ചെങ്കിലും അതിന് കഴിയാതെയും വന്നു. നിയന്ത്രിതമായി ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയോട് ആജ്ഞാപിച്ചെങ്കിലും അത് തുടരാൻ അല്ലെങ്കിൽ അതനുസരിക്കുവാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്ന് സിറാജുദ്ദൗളയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ യുദ്ധത്തിൽ സിറാജുദ്ദൗള വിജയിക്കുന്നു. കൽക്കട്ട സിറ്റിയും മറ്റ് സ്ഥലങ്ങളും സിറാജുദ്ദൗള പിടിച്ചെടുത്തു. എന്നാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ തോൽവി അറിഞ്ഞ റോബർട്ട് ക്ലേവ് മദ്രാസിൽ നിന്നും ഒരു സേനാപടയെ, കരസേനയെ ബംഗാളിലേക്ക് അയക്കുന്നു. അങ്ങനെ വീണ്ടും സിറാജുദ്ദൗള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുമായിട്ട് യുദ്ധം ചെയ്യുകയും സിറാജുദ്ദൗള യുദ്ധത്തിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുമായി
രമ്യതയിലാകുവാൻ നവാബ് നിർബന്ധിതനായി. തുടർന്ന് വീണ്ടും നവാബായി കയറുന്ന സിറാജ് ദൗള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്ക് എന്നും ഒരു ശല്യമായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്ക് പ്രിയമല്ലാത്ത സിറാജ് ദൗള ആ സ്ഥാനത്ത് ഇരിക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്ക് വീണ്ടും തലവേദനയായി. ഇതേ തുടർന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി നവാബിനെ തോൽപ്പിക്കുവാൻ തീരുമാനിച്ചു. സ്ഥാനഭ്രഷ്ടനാക്കിയാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്ക് കൂടുതൽ സാധന സേവനങ്ങൾ ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടു പോകുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതേ തുടർന്ന് അദ്ദേഹത്തെ നേരിട്ട് തോൽപ്പിക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയും അദ്ദേഹത്തിൻ്റെ സേനാനായകനായ മീർ ജാഫറുമായി ഒരു രഹസ്യ ധാരണയിലെത്തുകയാണ്. യുദ്ധത്തിൽ സിറാജ് ദൗളയെ ഒറ്റുകൊടുത്താൽ സ്ഥാനമാനങ്ങൾ നൽകാമെന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി മീർ ജാഫറിന് ഉറപ്പ് നൽകുന്നു. ഇത് പ്രകാരം മീർ ജാഫർ യുദ്ധത്തിൽ സിറാജ് ദൗളയെ ഒറ്റുകൊടുക്കുന്നു. അങ്ങനെ 1757 ജൂൺ 23 നടക്കുന്ന പ്ലാസി യുദ്ധത്തിൽ ഒരു വൻ സേന നോക്കുകുത്തികളായി നിൽക്കുകയാണ് ചെയ്യുന്നത്. സേനാനായകനെയും സേനാപടയെയും വിശ്വസിച്ച് യുദ്ധക്കളത്തിലിറങ്ങിയ സിറാജ് ദൗളയ്ക്ക് തനിക്ക് പറ്റിയ ചതി പ്ലാസി മരങ്ങളുടെ ഇടയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. അതിമനോഹരമായ ചുവന്ന പൂക്കളുള്ള ഈ പ്ലാസി മരങ്ങൾ രക്തവർണ്ണമാണ്. അത് കൂടുതലും ഇന്ന് സിറാജ് ദൗള എന്ന ധീരനായ മഹാനായ സിറാജ് ദൗളയുടെ സ്മരണാർത്ഥം ഇന്ന് എന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി പ്ലാസി യുദ്ധത്തിൽ വിജയം കാണുന്നത്. എന്നാൽ ഇതിനെ ഒരു വിജയമായിട്ട് പറയുവാൻ കഴിയുകയില്ല. ഇതൊരു ചതിയുടെ കഥ തന്നെയായിരുന്നു. അങ്ങനെ അതിമനോഹരമായ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ കഥയ്ക്ക് ഒരു ചോരമണമുണ്ട്. ആ നിറം തന്നെയാണ് പ്ലാസി മരങ്ങളുടെ പൂക്കൾക്കും. വളരെ മനോഹരമായിട്ട് മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ പ്ലാസി മരവും പ്ലാസി മരങ്ങളുടെ പുഷ്പങ്ങളും ആദ്യം പ്ലാസിയെക്കുറിച്ചിട്ടുമൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലാസി യുദ്ധം വളരെ വേഗത്തിൽ മനസ്സിലാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സേനാനി സിവിൽ സർവീസ് അക്കാദമിയുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു.